ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആലിയസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ പുഡിങ്ങിനായിട്ട് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് കാച്ചിയെടുക്കാം. ഇനി അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കോൺഫ്ലവർ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി 1 ടീസ്പൂണോളം വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു പുഡിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 കപ്പ് പൈനാപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് വറ്റുന്നത് വരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1 കപ്പും കൂടി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി എടുത്ത് ഇതിൽ നിന്നും അല്പം അതിലോട്ട് ഒഴിച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിതൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ജെൽ പരിവാവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ഒരു ജെൽ പരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണയാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് തണഞ്ഞതിന് ശേഷം പൈനാപ്പിൾ ജെല്ലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുത്ത് 1-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.